സാധാരണ ഇന്നത്തെ കാലത്ത് കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ഹോം ടൂർ വീഡിയോ. അതായത് വീട് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടെ വീടിൻ്റെ ഓരോരോ ഭാഗങ്ങൾ നമ്മൾ കാണിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലാണ് ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറിയത്. ഇത് വീടിൻ്റെ മുൻവശം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള പുൽത്തകിടിയുണ്ട്. വെൽ മെയിൻറ്റെയിൻഡ് ഗാർഡൻ, ഗാർഡൻ നല്ല രീതിയിൽ തന്നെ ഗാർഡൻ പരിപാലിച്ചു പോരുന്നുണ്ട്. ഇത് എൻട്രൻസ് നേരിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ ആദ്യം ഗാരേജാണ്. ഗാരേജ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ വാഹനങ്ങളെ സ്വന്തം വാഹനങ്ങൾ അതിനകത്ത് കയറ്റി നിർത്തി ഉള്ളിലോട്ട് പോകാവുന്നതാണ്. ഗാരേജ് വളരെ സേഫാണ്. വാഹനം ഇതിനകത്തോട്ട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് വീടിനകത്തോട്ട് പോകാനുള്ള ഒരു നടവഴിയാണ്. സാധാരണ ഉപയോഗിക്കുന്നത് വീടിനകത്തോട്ട് പോകാനും വരാനും ഈ വഴിയാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കുക. ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഈ പുൽത്തകിടിയും ഗാർഡനും ഈ വീടിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതാണ് നമ്മുടെ വീടിനകത്തോട്ടുള്ള പ്രവേശന കവാടം എന്ന് പറയുന്നത്. പുരാതനമായ രീതിയിൽ തന്നെ ഇതിനെ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഉള്ളിലോട്ട് കടന്നു കഴിഞ്ഞാൽ ഇപ്പുറത്ത് കാണുന്നത് സ്വീകരണ മുറി, അതായത് ഡ്രോയിങ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള ഒരു സ്വീകരണ മുറിയാണ് ഈ കാണുന്നത്. കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി തന്നെ ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിട്ടുള്ളത്. കാരണം തണുപ്പ് കാലത്ത് കൂടുതൽ തണുപ്പോ അല്ലെങ്കിൽ ചൂടുകാലത്ത് കൂടുതൽ ചൂടോ നമുക്ക് അനുഭവിക്കാതെ വളരെ നല്ല ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ താമസിക്കാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഈ വീടിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ സ്വീകരണ മുറിയിൽ, അതായത് ഡ്രോയിങ് റൂമിലിരുന്ന് കഴിഞ്ഞാൽ വിശാലമായിട്ട് തന്നെ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ നമുക്ക് കിട്ടുകയാണ്. അതും വളരെ സുന്ദരമായിട്ടുള്ള ഒരു വ്യൂ ആണ് നമ്മുടെ ഡ്രോയിങ് റൂമിലിരുന്നാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മുൻവശത്ത് ഈ ഒരു ചെറി എന്ന് പറയുന്ന ഈ മരത്തിൻ്റെ തൈയ്യ്, ഇത് നമുക്ക് വളരെ പ്രൈവസി തരുന്നു എന്നുകൂടി ഒരു പ്രത്യേകതയുണ്ട്. കാരണം പുറത്തുനിന്ന് ഉള്ളിലോട്ട് അത്ര തന്നെ സൈറ്റ് ഇല്ലാതിരിക്കുകയും ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വളരെ വിശാലമായിട്ട് തന്നെ നമുക്കിത് കാണാൻ കഴിയുകയും ചെയ്യുന്ന തരത്തിലാണ് ഈ മരം ഇവിടെ നട്ടുവളർത്തിയിട്ടുള്ളത്. എന്തായാലും വിശാലമായിട്ടുള്ള ഈ ഒരു കാഴ്ച നമ്മുടെ ഡ്രോയിങ് റൂമിലിരുന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അല്ലെങ്കിൽ നമുക്കൊരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഡ്രോയിങ് റൂമിന് എതിർവശത്തായിട്ട് നല്ലൊരു ബെഡ്റൂം, അതും ഇന്നത്തെ കാലത്തിനനുസരിച്ച് എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ്, ഡബിൾ കോട്ട് ബെഡ്. ഈ ബെഡ്റൂമിനോട് ചേർന്നുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ വാഷ്റൂം, അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഷവർ ക്യാബിൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഷവർ ക്യാബിൻ ഉള്ളത് കൊണ്ട് തന്നെ അകത്ത് കൂടുതൽ നനവില്ലാതെയും വൃത്തിയായും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. ബെഡ്റൂമിനോട് ചേർന്ന് തന്നെ വാക്ക് ഇൻ ഡ്രോപ്പ് എന്ന ഈ ഒരു സ്പേസ് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇതിനകത്ത് തുണികളെല്ലാം തന്നെ ഹാങ്ങറിൽ ആവശ്യാനുസരണം തൂക്കിയിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുക്കാനും വയ്ക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ ഡ്രോയിങ് റൂമിൽ കണ്ടതുപോലെ തന്നെ ഈ ബെഡ്റൂമിൽ നിന്നും നമുക്ക് പുറത്തോട്ട് നോക്കിയാൽ നല്ലൊരു കാഴ്ച, അല്ലെങ്കിൽ വളരെ ആരോഗ്യപരമായ ഒരു കാഴ്ച കണ്ട് നമുക്ക് രാവിലെ എഴുന്നേക്കാനും ഇതിനുള്ള ഒരു സൗകര്യം വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അതും നമുക്ക് വളരെ പ്രൈവസി തരുന്ന രീതിയിൽ ചെടികളും കാര്യങ്ങളും എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുണ്ട്. ബെഡ്റൂമും ഡ്രോയിങ് റൂമും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പോകുന്നത് കിച്ചൺ ആൻഡ് ഡൈനിങ് ഹാൾ. ഇത് നമ്മുടെ കിച്ചണാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവിടെ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുകയും ബ്രേക്ക്ഫാസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ചൂടോടുകൂടെ തന്നെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെയും ഒരു ടി വി നമ്മൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് കുടുംബസമേതം ടി വി കാണുകയോ അതേസമയം തന്നെ
ഭക്ഷണം കഴിക്കാനുള്ള ടേബിളും ചെയറും അതും ഇതിനോട് ചേർന്ന് തന്നെ ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാൾ സജ്ജമാക്കിയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുൻവശം കണ്ടതുപോലെ തന്നെ നമ്മുടെ ബാക്ക് യാർഡ് വളരെ സുന്ദരമായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിഞ്ഞാൽ കാണാനുള്ള വളരെ സൗകര്യം ഉള്ള തരത്തിൽ തന്നെയാണ് ബാക്ക് യാർഡും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. ഇനി വീടിനോട് ചേർന്ന് തന്നെ ഇതിൻ്റെ പുറകുവശത്തേക്ക് നമുക്ക് പെർഗോള എന്ന ഈ ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ചെറിയ ചെറിയ പാർട്ടികൾ അല്ലെങ്കിൽ കുടുംബസമേതം ഇരുന്ന് വർത്തമാനം പറയാനോ അല്ലെങ്കിൽ ഉല്ലസിക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ എന്തിനു വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ തന്നെ ബാക്ക് യാർഡും ഈ പെർഗോളയും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഇതിൻ്റെ പുറകുവശത്ത് തന്നെ നമ്മൾ ഒരു വെജിറ്റബിൾ ഗാർഡൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഉള്ള സ്ഥലത്ത് വളരെ നല്ല രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമായിട്ട് കഴിയാവുന്ന തരത്തിലുള്ള ഒരു തോട്ടമാണ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. ഇതിന് വേണ്ട സൗകര്യങ്ങൾ ഇവിടെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. വെള്ളത്തിൻ്റെ സൗകര്യം, അതുപോലെ നമ്മൾ ഇവിടെ വരുന്ന വേസ്റ്റ് കമ്പോസ്റ്റ് വളമാക്കിയിട്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഭംഗിയായ ഒരു വെജിറ്റബിൾ ഗാർഡൻ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പം പലതരത്തിലുള്ള ആയുധങ്ങൾ, അതായത് കൃഷിക്ക് വേണ്ട ഉപകരണങ്ങൾ ഇതെല്ലാം തന്നെ വയ്ക്കുവാൻ വേണ്ടിയിട്ട് ഒരു ഷെഡ് നമ്മളുണ്ടാക്കിയിരിക്കാനുള്ള സ്ഥലത്ത് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമുക്ക് വേണ്ട സാധനങ്ങളെടുത്ത് ഇവിടെ ഉള്ള സ്ഥലത്ത് കൃഷി വൃത്തിയായി ഭംഗിയായി ചെയ്യാനുള്ള സൗകര്യങ്ങളും അതിനുള്ള ഉപകരണങ്ങളും നമ്മളിതിനകത്ത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി മാത്രമായിട്ട് ഈ ഒരു ഷെഡ് നമ്മളിവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. നമ്മളെ വീടിൻ്റെ മുൻവശത്തും അതുപോലെ തന്നെ ബാക്ക് യാർഡിലും പ്രത്യേകമായി കണ്ടു കാണും. അതായത് പുല്ല് നമ്മൾ വെച്ച് പിടിപ്പിച്ച് വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ട് ലോൺ മൂവർ എന്ന് പറയുന്ന ഈ ഉപകരണം പുല്ല് വെട്ടാനും അത് ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് നമ്മുടെ അടുത്ത് സ്ഥിരം നമുക്ക് സ്വന്തമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചെടികൾ, വളർന്നു വരുന്ന ചെടികൾ ഡ്രസ്സ് ചെയ്യാനും വെട്ടാനും വേണ്ടിയിട്ടുള്ള യന്ത്രം, അതും നമ്മളിവിടെ സ്വന്തമായിട്ട് തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ഇവിടെ മിക്ക വീടുകളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നുള്ളത് കൂടി ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഗരാജാണ്. ഇതിനകത്ത് നമുക്ക് വാഹനങ്ങൾ നിർത്തി ഉള്ളിലോട്ട് പോകാനുള്ള വഴിയാണ് നമ്മളിപ്പോൾ ഈ ഉള്ളിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ഇതുകൂടാതെ പുറത്തോട്ട് പോകാനുള്ള ഇത് നമുക്ക് റോളിംഗ് ഷട്ടറാണ് വെച്ചിരിക്കുന്നത്. ഇത് നമുക്ക് ഒരു സ്വിച്ച് അമർത്തിയാൽ തുറക്കാനും അടയ്ക്കാനും സാധിക്കുന്ന രീതിയിലുള്ള വളരെ സെക്യൂരിറ്റിയോടുകൂടെ ഉള്ളിൽ നിന്ന് മാത്രം ഓപ്പറേറ്റ് ചെയ്യാവുന്ന ഒരു ഷട്ടറാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതിന് നമുക്ക് റിമോട്ട് വെച്ചുകൊണ്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡൈനിങ് ഹാളിൽ നിന്ന് നമുക്ക് മറ്റ് ബെഡ്റൂമുകൾ കൂടി കാണാം. ഇതൊരു ബെഡ്റൂമാണ്. ഇതിൽ നിന്നും നമുക്ക് ബാക്ക് യാർഡിൻ്റെ വ്യൂ നമുക്ക് കിട്ടുന്ന രീതിയിലുള്ള ഒരു നല്ല അന്തരീക്ഷമുള്ള റൂമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തൊരു ബെഡ്റൂം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഗാർഡൻ നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ കുട്ടികളെ കിടത്തുവാനുള്ള ബെഡ് പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട്. കൂടുതൽ ഗസ്റ്റൊക്കെ എല്ലാം വരുന്ന സമയത്ത് നമുക്ക്
ഒരാൾക്ക് കൂടി മുകളിൽ കിടക്കാവുന്ന രീതിയിൽ ഡബിൾ ഡെക്കർ എന്ന രീതിയിലുള്ള കട്ടിലും ബെഡുമാണ് സജ്ജമാക്കിയിട്ടുള്ളത്. വാഷിംഗ് മെഷീൻ മുതലായ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ നിന്ന് തന്നെ തുണിയെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് പോകണമെങ്കിൽ ഇവിടെ നിന്നൊരു വഴിയുണ്ട്. അത് പുറത്ത് പോയി തുണികളെല്ലാം നമ്മുടെ പുറത്ത് നമുക്ക് ഉണക്കിടാനുള്ള ഇത് നമ്മുടെ വീടിൻ്റെ ഒരു സൈഡ് വശമാണ്. പുറത്തേക്ക് നമുക്ക് ഇവിടെ തുണികളെല്ലാം വേണമെങ്കിൽ ഉണക്കാനിടാം. വളരെ പ്രൈവസി ഉള്ള ഒരു ഏരിയ ആയിട്ട് നമുക്കിതിനെ കാണാൻ കഴിയും. ഇവിടെ നമുക്ക് പ്രത്യേക സൗകര്യങ്ങളോട് കൂടിയ ഒരു ബാത്റൂം ഉണ്ട്. ബാത്ത് ടബ് അടക്കം, അതുപോലെ ഷവർ കേബിൻ, ഇത്തരം സൗകര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുള്ള ഒരു ബാത്റൂം നമുക്കിവിടെ ഈ ബെഡ്റൂമിന് കൂടെ നമുക്ക് ഉണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. ഇതൊരു ടോയ്ലറ്റ് കൂടി ഇവിടെ സൗകര്യപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയുമാണ് ഈ വീടിനെ പറ്റി ഉള്ള അതിൻ്റെ ഒരു ഉള്ളടക്കം എന്ന് പറയാനുള്ളത്. ഒരു പരിചയപ്പെടുത്തൽ എന്ന രീതിയിൽ എല്ലാ ഭാഗങ്ങളും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നതുവരെ നമസ്കാരം. ദീപാവലി.